നമസ്കാരം ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ നാടിനും ഓരോ ഭക്ഷണ രീതിയും സംസ്കാരവും ഒക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിനും ഒരു കാലഘട്ടം വരെ ഒരു ഭക്ഷണ രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് അപ്പാടെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ മലയാളികൾ ഇന്ന് നേരിടുന്നുണ്ട്. നമ്മുടെ തനതായ ആഹാര രീതി തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. പുത്തൻ ആരോഗ്യ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിൻ്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക്. ഹലോ, നമ്മൾ ഇന്ന് താറാവ് കുരുമുളക് ഇട്ടതാണ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. നമുക്ക് താറാവ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി മുറിച്ചത് വേണം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, കുരുമുളക് ഒത്തിരി വേണം, പിന്നെ കറിവേപ്പില വേണം, കുറച്ച് വിനീഗർ വേണം. പിന്നെ ഏറ്റവും അവസാനം ആഡ് ചെയ്യാൻ വേണ്ടി നല്ല കട്ടയായിട്ടുള്ള തേങ്ങാപ്പാല് വേണം. അതായത് തലപ്പാലായിരിക്കണം, നല്ല കുറുകിയ പാലായിരിക്കണം നമുക്ക് വേണ്ടത്. ഇപ്പോൾ പച്ച തേങ്ങയൊക്കെയാണ് എടുക്കണമെങ്കിൽ ശരിക്കും നല്ല തിക്കായിട്ടുള്ള പാല് കിട്ടും. സാധാരണ മൂത്ത തേങ്ങയൊക്കെ ആവുമ്പോൾ വറുക്കാനൊക്കെ നല്ലതാണ്. അതായത് വറുത്തരച്ച കറികളൊക്കെ ആവുമ്പോൾ നല്ല നല്ല സ്വാദായിരിക്കും കറിക്ക്. പക്ഷേ നമ്മൾ ഇതുപോലെ ഈ ഡക്കിലും അതുപോലെ തിക്കായിട്ടുള്ള മിൽക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ ശരിക്കും നല്ല പച്ച തേങ്ങ എടുത്ത് നല്ലപോലെ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മിക്സിലിട്ട് നല്ലപോലെ അടിക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ജ്യൂസൊക്കെ കിട്ടും. അപ്പം എന്തായാലും പാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഉള്ളിയാണ്. ഏകദേശം ഒരു കപ്പോളം ഉള്ളി വട്ടത്തിൽ ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞ ഉള്ളിയാണിത്. ഉള്ളിയിടാം. അതോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്നും സ്ലൈസ് ചെയ്യണമെന്നില്ല. ഏകദേശം ചെറിയ ചുളയാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇഞ്ചിയും, കാരണം നമ്മൾ ഇതെല്ലാം വഴറ്റിയിട്ട് പ്രഷർ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് ഉടഞ്ഞോളും. ആവശ്യാനുസരണം നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇല്ല, ഉള്ളി അരിയാണ്, കാരണം താറാവിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിയുടെ അളവും നമുക്ക്, കാരണം ഇതിൽ നമ്മൾ വേറെ സവോള അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഗ്രേവി തിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കൂടിയാണ് ഉള്ളി. അപ്പോൾ ശരിക്കും ഉള്ളി ആവശ്യത്തിന് വേണം. അതായത് തലേന്നൊക്കെ എടുത്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് പൊളിച്ച് വട്ടത്തിലൊക്കെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പൊളിച്ച് വെച്ചാലും നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളി നല്ലപോലെ മൂത്ത് കിട്ടണം. ഉള്ളി ഇട്ട് നമ്മൾ കറി വെക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. കാരണം സാധാരണ നമ്മൾ സവോള ഇട്ട കറിക്ക് ഒരു മധുരിപ്പുണ്ടാവും. എസ് എന്ത് ഉള്ളി എന്ന് പറയുമ്പോൾ ഏത്, അതായത് മാംസത്തിനോട് ചേരുമ്പോൾ ആ ഉള്ളിയുടേതായിട്ടുള്ള ഒരു ഫ്ലേവർ ആഡ് ഓൺ ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് സത്യത്തിൽ ഉള്ളി. മാത്രമല്ല നമ്മൾ ഉള്ളി ഉള്ളി ശരിക്കും എത്രയും നന്നായിട്ട് കഴിക്കുന്നു അത്രയും നല്ലതാണ്. രക്തശുദ്ധീകരണത്തിനൊക്കെ ഉള്ളി നല്ലതാണ്. നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കറിയാം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും രക്തശുദ്ധീകരണത്തിനൊക്കെ ശരിക്കും ഈ ഉള്ളി ലേഹ്യം, അതായത് ഉള്ളി വിരകിയ ലേഹ്യമൊക്കെ ഉണ്ടാക്കും. ശരിക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ധാരാളം കഴിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഡെലിവറി ടൈമിനൊക്കെയാണ് നമ്മളിത് കൂടുതൽ കഴിക്കുക. അല്ലാതെ നമ്മളിതൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഫാറ്റ് നന്നായിട്ട് തടി വെക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ബട്ട് എന്നാലും നല്ല നല്ല കളറൊക്കെ ആഡ് ഓൺ ചെയ്യാൻ ഉള്ളിലേഹ്യമൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പ്രത്യേക ഒരു സ്വാദുമാണ്, നമുക്ക് മട്ടിക്കില്ല ഒരിക്കലും. പ്രത്യേകിച്ച് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ കറി കേടുവരില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ശരിക്കും സവോളയൊക്കെ ഇട്ട് നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ കറി വെച്ചാൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ സവോളയൊക്കെ ഒരു കറി കേടാവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ അത് അത്രത്തോളം നല്ലോണം വഴറ്റി മൊരീച്ചൊക്കെ വെക്കണം. എന്തായാലും നമ്മുടെ ഉള്ളി ഒന്നാകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴറ്റണം. കുറച്ച് നമുക്ക് കറിവേപ്പില കൂടി ഇതിലോട്ടിടാം. പ്രത്യേകിച്ച് നമ്മൾ ഡക്ക് കറി വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ മടിയാണ്. കാരണം ഡക്കിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ അത്ര പ്രിയമല്ലാത്തൊരു ഫ്ലേവർ, ഒരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ കറി വെച്ചാൽ എത്രത്തോളം ശരിയാകും, കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഡിഫറൻസ് ചെയ്ത് നിൽക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. ശരിക്കും നല്ലപോലെ പെരിഞ്ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഡക്ക് വെക്കുകയാണെങ്കിൽ, കുരുമുളക് ഒക്കെ ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. പ്രത്യേകിച്ച് നമ്മൾ വള്ളങ്ങളിലൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ വള്ളത്തിലൊക്കെ യാത്ര
ചെയ്യും. അതുപോലെ ഇപ്പൊ ഹൗസ് ബോട്ട്സ് ഒക്കെ കോമൺ അല്ലേ. അപ്പൊ നമ്മൾ ഹൗസ് ബോട്ട്സിലൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു വെപ്പുണ്ട്, അതായത് വഞ്ചിക്കാരുടെ ഒക്കെ ഒരു വെപ്പുണ്ട്. അത് ഡക്ക് അവർ കുരുമുളകൊക്കെ ഇട്ട് വെക്കണത് ശരിക്കും അപാരം പറഞ്ഞറിയിക്കാൻ പോയി. അത്രയും സ്വാദാണ്. ശരിക്കും നമ്മൾ ഓർക്കും ഡക്ക് ഇത്ര സ്വാദായിട്ട് അങ്ങനെ വെക്കുന്നു. പിന്നെ ആകെ മാംസം കുറവാണ്, എന്നിരുന്നാലും അതിൻ്റെ എല്ലൊക്കെ കടിച്ചു പറിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് അല്ല. കുട്ടനാടൻ കായലിലൂടെയൊക്കെ യാത്ര തിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി, അതായത് ഹൗസ് ബോട്ടിൻ്റെ ഒപ്പം തന്നെ ഒത്തിരി ഡക്സിനെ കാണാൻ പറ്റും. അതായത് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ താറാവുകൾ, ശരിക്കും നല്ല രസമാണ്. കാരണം നമുക്ക് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ആ കാഴ്ചയൊക്കെ ശരിക്കും കൗതുകമായിരിക്കും. കാരണം ഇന്നത്തെ കുട്ടികളൊന്നും, നമ്മൾ സ്കൂളിൽ ABCD ഒക്കെ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഡക്ക് എന്നൊക്കെ പറഞ്ഞ് കാണാം. പണ്ടൊക്കെയാണെങ്കിൽ ശരിക്കും ഒരു വീട്ടുമുറ്റത്ത് കോഴിയോ അല്ലെങ്കിൽ താറാവോ ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ഫ്ളാറ്റ്സും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പെറ്റ്സിനെയൊക്കെ വളർത്തുക, അതായത് വീട്ടിലിപ്പോൾ നമുക്ക് മുട്ടയൊക്കെ വേണമെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം പുറത്തുനിന്ന് ഡിപ്പെൻഡബിളാണ്. അതായത് ഓൾവേസ് നമ്മൾ കടകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മറിച്ച് ശരിക്കും നമ്മുടെ വീട്ടിലൊരു കോഴിയുണ്ട് അല്ലെങ്കിൽ താറാവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി മുട്ടകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് പൊട്ടിച്ച് മുട്ട പൊൾസേ അതുപോലെ ഓംലെറ്റൊക്കെ അടിക്കാന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷവും, എല്ലാവരും കൂടെ മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഓടുന്ന ആ കാഴ്ചകളും ഒക്കെ നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ നല്ല താറാവിൻ്റെ മാംസവും നല്ല ടേസ്റ്റാണ്. വെക്കേണ്ട പോലെ നമ്മൾ വെച്ചാൽ മാത്രം മതി. ശരിക്കും നല്ല പോലെ ഞാൻ പറഞ്ഞു, കുരുമുളകും അതുപോലെ പെരുംജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട്, മാത്രമല്ല ഇത് ഒത്തിരി ഗ്രേവി ആയിട്ടുള്ള കറിയിലോട്ട് നമ്മൾ താറാവിനെ കൊണ്ടുപോയാൽ അത്ര ശരിയാവില്ല. കാരണം അതെപ്പോഴും നല്ല മസാലയൊക്കെ പെരണ്ട് ഇരിക്കുന്ന, അതായത് ഇങ്ങനെ കുറുകിയിരിക്കുന്ന കറികളാണ് താറാവ് എപ്പോഴും ടേസ്റ്റ്. ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നീട്ടിയൊക്കെ അങ്ങോട്ട് വെക്കാം, കൂടെ ഒരു മോരുകറിയൊക്കെ അങ്ങോട്ട് വെച്ചാൽ മതി. ശരിക്കും താറാവ് എന്ന് പറയുമ്പോൾ നല്ല പെരണ്ട് മസാലയൊക്കെ പെരണ്ട് ഇരിക്കുന്ന കറി തന്നെയാണ് ശരിക്കും ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട്, ഇഞ്ചിയും വേപ്പിലയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകൾ കൂടി ഇടണ്ടേ? അപ്പോൾ എന്തായാലും ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇടാം. ആവശ്യത്തിന് പച്ചമുളക് നമ്മൾ കുറച്ചിട്ടാൽ മതി. പച്ചമുളക് ഇട്ടു, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള മസാലകളൊക്കെ ഇടാം. മല്ലിപ്പൊടി ഇടാം. ഏകദേശം എനിക്കൊന്നൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിലോട്ടിടാം. അതുപോലെ കുറച്ച് ആവശ്യാനുസരണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമുക്ക് കുരുമുളക് ഇതിലോട്ട് ഇടണം. കാരണം നമുക്ക് നല്ല എരിവ് വേണ്ടേ. നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുരുമുളക് അത്യാവശ്യം വേണം. കുരുമുളക് ഇട്ടു, എന്നിട്ട് നേര് തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ നോക്കണം. കാരണം മസാലയൊക്കെ പൊടിയൊക്കെ പൊടിയാണ്, ശരിക്കും പൗഡേർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് നല്ല തിളച്ച എണ്ണ കിടക്കുമ്പോൾ ഡ്രൈ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ താറാവിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. എന്നിട്ടിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യണ്ടേ? നമ്മൾ ഉപ്പിട്ടിട്ടില്ല. കുറച്ച് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം, നമ്മുടെ പൊടികളൊന്നും കരിയാതിരിക്കാൻ വേണ്ടി. ഇത്തിരി നമുക്കിതിനെ പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. കുരുമുളകിൻ്റെയൊക്കെ നല്ല വാസന ശരിക്കും വരുന്നുണ്ട്. കാരണം കുരുമുളകൊക്കെയാണ് ഇതിന് നമുക്ക് ഫ്ലേവർ ചെയ്യുന്നത്. ഇനി ഏറ്റവും അവസാനം നമുക്ക് പെരിഞ്ജീരകം നന്നായിട്ട് പൊടിച്ചിട്ട് പെരിഞ്ജീരകം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഈ ഡക്ക് വേകാനുള്ള കുറച്ച് വെള്ളം നമുക്ക് വേണം. അപ്പോൾ ആവശ്യത്തിന് വളരെ കുറച്ച് മതി. കാരണം നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി വെള്ളം വേണ്ട. ഇപ്പോൾ സാധാരണ കുക്കറിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കുറേ, ചിലവർ അറിയാൻ പാടില്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേരോടൊക്കെ നമ്മൾ എന്തെങ്കിലും പണി പറയുമ്പോൾ അവരെന്ത് ചെയ്യും, കുറേ വെള്ളമൊക്കെ എടുത്ത് വെക്കും. വീട്ടിലിതൊക്കെ അഞ്ചലാക്കൊക്കെ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. ശരിക്കും കുക്കറിൽ നമ്മൾ എന്ത് വേവിക്കുമ്പോഴും വളരെ കുറച്ച് മാത്രം വെള്ളം വെച്ചാൽ മതി. കാരണം ഒത്തിരി ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ കുറവ് വെള്ളത്തിൽ പെട്ടെന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഫോർമുല. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഡക്കിനെ വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി, അതിനുശേഷം അതിലോട്ട് പച്ചമുളക് ഇട്ടു, പിന്നെ മല്ലിപ്പൊടി ഇട്ടു, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു, എന്നിട്ട് നമ്മളിത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം കുറച്ച്
ഒരു ചെറിയ സ്പൂൺ വിനീഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മൂടി വെച്ച് നമുക്കറിയാം ഡക്ക് എന്ന് പറയുമ്പോൾ ചിക്കൻ പോലെയല്ല, ചിക്കൻ നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കണം എന്ന് തന്നെ ഒട്ടുമില്ല. കാരണം ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ബ്രോയിലർ ചിക്കനൊക്കെയാണ്. ഇപ്പോൾ ബ്രോയിലർ ഡക്കൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നിരുന്നാലും നാടൻ ഡക്കിന് തന്നെ, അതായത് നമ്മുടെ കുട്ടനാടൻ കായലിലൂടെ നടക്കുന്ന ഡക്കിന് തന്നെയാണ് നല്ല സ്വാദ്. അപ്പോൾ എന്തായാലും ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ താറാവ് കുരുമുളക് ഇട്ടത് എവിടം വരെയായി നോക്കാം. ഓക്കെ, യെസ്, ഓ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മെഴുക്കൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കി ഒന്നുകൂടെ ലൈറ്റ് ചെയ്യാം. ഇത് ഒന്നുകൂടെ ലൈറ്റ് ചെയ്ത് കണ്ടില്ലേ താറാവിൻ്റെ ആ നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഒന്ന് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി. അപ്പം ഏറ്റവും ലാസ്റ്റ് ഇത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കുറച്ച് വളരെ കുറച്ച് കുറുകിയ തേങ്ങാപ്പാല്, നല്ല ക്രീമായിട്ട് കുറുകിയ തേങ്ങാപ്പാലാണിത്, കണ്ടില്ലേ നല്ല തിക്കാണിത്. അതുകൂടെ ഏറ്റവും ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. വളരെ കുറച്ച്, ഒരു കാൽ കപ്പൊക്കെ മതിയാവും. പിന്നെ നമ്മുടെ താറാവ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു കപ്പ് അര കപ്പ് അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചൂടോടെ വിളമ്പാം. നമ്മൾ കുരുമുളക് ഇട്ട് വെക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത നല്ല ആ കുരുമുളകിൻ്റെ തന്നെ ആ ഒരു നിറം തന്നെയാണ്. ശരിക്കും കുരുമുളക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കറുത്ത പൊന്നായിട്ടാണ് കുരുമുളക് അറിയപ്പെടുന്നത്, കേരളത്തിൻ്റെ കറുത്ത പൊന്നാണ്. അപ്പോൾ എന്തായാലും ആ കുരുമുളകിൻ്റെ ആ നല്ല കറുത്ത ആ ഒരു ടോൺ നമ്മുടെ താറാവിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ മൊരീച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഉറപ്പായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സെർവ് ചെയ്യാം. ശരിക്കും താറാവ് കുരുമുളക് ഇട്ടതാണ്. അപ്പോൾ ശരിക്കും മുളകൊക്കെ വെച്ചാണ് നമ്മളിത് പാത്രം തന്നെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കണ്ടില്ലേ നമ്മുടെ താറാവ് കുരുമുളക് ഇട്ടത് നല്ല രസമുണ്ട്. കാഴ്ചക്ക് മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഉറപ്പായിട്ടും ഡു ട്രൈ. അടുത്ത ദിവസം മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി ടേസ്റ്റ് ടൈം ടിപ്സ്. മീൻ വറക്കുന്ന എണ്ണയിൽ അല്പം മൈദ വിതറിയാൽ മീൻ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ല. നമസ്കാരം. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് പനീർ ഒലർത്താണ്. പനീർ കൊണ്ട് ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇന്ന് പക്ഷേ നമ്മൾ അതൊന്ന് ചിക്കി തോർത്തിയെടുത്ത് ആ ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏകദേശം മുട്ട തോരൻ പോലെയൊക്കെ ഉള്ളൊരു ഡിഷാണിത്. വെജിറ്റേറിയൻസിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പനീർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പനീർ ഒലർത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ പനീർ എടുത്തിട്ടില്ല, പനീർ ഉണ്ടാക്കിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് വേണ്ട പാല്, ഒരു ലിറ്റർ പാല് നമുക്ക് വേണം. നാരങ്ങാ നീര് വേണം, ഏകദേശം ഒരു നാരങ്ങ മതിയാവും. നാരങ്ങാ നീര്, സവോള ചോപ്പ് ചെയ്തത്, രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഒരു രണ്ട് പിന്നെ തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കടുക്, എണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായ പനീർ ഒലർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് പാല് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ശരിക്കും വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പനീറൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വലിയ വിലയൊക്കെ കൊടുത്ത് കടയിൽ നിന്ന് നമ്മൾ പനീർ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പാൽ നന്നായിട്ട് തിളക്കട്ടെ തിളക്കുമ്പോഴേ നമുക്ക് നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കണം നാരങ്ങ നീര് പിഴിഞ്ഞു ഒഴിച്ചു കഴിയുമ്പോഴേ പാൽ പിരിയും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 1 ലിറ്ററോ 10 ലിറ്ററോ 15 ലിറ്ററോ പാൽ പിരിക്കണമെങ്കിൽ ഒരു അല്പം പുളി മതിയാവും ഒരു അല്പം നാരങ്ങ നീര് ഒഴിക്കുവാണെങ്കിൽ പാൽ പിരിയും अब नमुक नारीर पिंजी नमुक ई पा पिरी अरचो स्वादिष्ट पनीर रेडी आईटूँ इे नमु कुछ वेलकूड़ी पा नाच वे नमुक नारीर स्वादिष्ट पनीर उड़क अब पाल तिच वरिवे वेट पाल ऐसा तिचीट നന്നായിട്ട് തിളച്ചു വരുമ്പോൾ തന്നെ നമുക്ക് നാരങ്ങാ നീര് ഒഴിക്കണം അപ്പോൾ നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി വെക്കാം പാൽ നന്നായി തിളച്ചു വരുന്നുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ചു കൊടുത്തിട്ട് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശരിക്കും നമുക്ക് നല്ല ഷേപ്പിലൊക്കെ പനീർ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് മുറിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ നല്ല വൃത്തിയുള്ള വെള്ള തോർത്തിലൂടെ പനീർ നന്നായിട്ട് അരിച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് തിളച്ച് ഇത് കുറച്ചും കൂടി ഒന്ന് ചേരാനുണ്ട് അങ്ങനെ ഒന്ന് വന്നോട്ടെ പനീർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് तवि को अमरती वे मुझे अब ना पनी रेडी आई नमक पेटर्ती नाम पनीर उलर्ती वेट सणफ्लवर ओइल उपयोग अब ना पैन चूड़ाटें नमुक आवश्यक वे एम एण नाईट तिच नमुक कड़गिटकोम एण तिची नमुक कड़गिड़ कड़ग ना पोटिक नाम टोमाटो टोमाटो वेलो नुकम नमुक अब ड्रई आई कम अद नाम आदमी टोमाटो कड़ग पोटि वरटे कड़ग पोटो नमुक टोमाटो इटक रु टोमाटो अदायर लिटर पा पिछड़ा पनीर और रु टोमाटो धारा मैं वे नाईट नमुक टोमाटो नीर ऐसे वचीट नमक चोप सवोल इटा रु सवोल सवोल इटा इन नमक वेतर पत् पन्ी वेड़ी चुरी कष्ण इंजी एड़ा चुदायटरी इंजी इटू इन नमुक कुछ पचमुक इटक इल वे आईट वली वरण इन नामि नेडी वच पनीर पुवान और लिटर पालन पिचान ना पनीर उ पनीर कहू നന്നായി മിക്സ് ചെയ്തു കൊടുക്കണം മുരിഞ്ഞു തുടങ്ങുന്നുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മുളകുപൊടി ഇടണം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് വേണ്ട ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് इनी एड़ित वेच्चिरिक्कुन्न मल्लियिल इट्टु कोडुक्काम नन्नायिट्ट् इळक्कि योजिप्पिच्च्
അപ്പോൾ പനീർ ചിക്കി ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. തീ ഓഫ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പനീർ ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത പനീർ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും നിങ്ങൾ ഇത് റെഡിയാക്കി കൊടുക്കുമല്ലോ അല്ലേ? അപ്പം നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ മറ്റൊരു സ്വാദിഷ്ടമായ ഡിഷുമായി. അതുവരെ കാത്തിരിക്കുക. ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഞാനും എൻ്റെ കുടുംബവും ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ടേസ്റ്റ് ടൈമിൽ കുക്ക് ഹൗസിൻ്റെ എല്ലാ വിഭവങ്ങളും ഞങ്ങൾ പരീക്ഷിച്ച് നോക്കാറുമുണ്ട്. മാത്രമല്ല ടേസ്റ്റ് ടൈം ടിപ്സും വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ ശ്യാമള, എറണാകുളം. ശ്യാമള ചേച്ചിക്ക് ഒരുപാട് നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണണം. റെസിപ്പികളെല്ലാം പരീക്ഷിക്കുകയും വേണം. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയ ഒരു റെസിപ്പി ഇന്ന് തന്നെ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ടേസ്റ്റ് ടൈമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. വീണ്ടും ഒരു പുതുപുത്തൻ എപ്പിസോഡുമായി കാണാം. ബൈ. കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ. ഓറഞ്ചസ് ബൊട്ടിക് കളക്ഷൻ, എടപ്പള്ളി, കൊച്ചി. ലേറ ഫെലിക്സ് റോഡ്, തമ്മനം, കൊച്ചി.